ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് ഇന്ന് ഇംഗ്ലീഷ് ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് അതുപോലെ തന്നെ ഷേക്സ്പിയറുടെ ജന്മദിനവും ചരമദിനവും ഈ ദിവസം തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് പകർപ്പവകാശ ദിനവും ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് പകർപ്പവകാശ ദിനം അഥവാ കോപ്പി റൈറ്റ് ഡേ എന്ന് നമുക്ക് പറയാവുന്നതാണ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജിയയിലെ തിബിലിസ് ആണ് ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ലോക പുസ്തക ദിനത്തോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെയൊരു ലോക പുസ്തക തലസ്ഥാനത്തെക്കൂടെ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ലോക പുസ്തക ദിനത്തിനുബന്ധിച്ചുള്ള മുദ്രാവാക്യം ശരി അപ്പോൾ നിങ്ങളുടെ അടുത്ത പുസ്തകം എന്നുള്ളതാണ് ശരി അപ്പോൾ നിങ്ങളുടെ അടുത്ത പുസ്തകം ഒരു ചോദ്യചിഹ്നമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മുദ്രാവാക്യം അടുത്ത പോയിൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതായത് അടുത്ത വർഷത്തേക്കുള്ള ലോകപുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഗ്വാദ ലജാറ ഇത് മെക്സിക്കോയിലെ സ്ഥലമാണ് ഗ്വാദ ലജാറ എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ലോക പുസ്തക തലസ്ഥാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡൽഹി ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം അതുകൂടെ ഓർത്തുവെക്കുക രണ്ടായിരത്തി മൂന്നാണ് ലോക പുസ്തക തലസ്ഥാനമായിട്ട് ഡൽഹി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിന് നൂറ് വയസ്സ് തികഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം വളരെ പ്രത്യേകതയുള്ള ഒരു സമ്മേളനമായിരുന്നു ഇത് ഐക്യ കേരളം എന്ന ആശയത്തിന് വഴിതെളിച്ച സമ്മേളനമായിരുന്നു ഈ ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം അതായത് തിരുവിതാംകൂർ മലബാർ കൊച്ചി എന്നിവിടങ്ങളിലെ നേതാക്കന്മാർ ഒത്തുകൂടിയ സമ്മേളനമായിരുന്നു ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പി രാമുണ്ണി മേനോനായിരുന്നു സെക്രട്ടറി ആയിരുന്നത് അതുപോലെ തന്നെ അധ്യക്ഷ പദവിയിൽ ടി പ്രകാശം ആന്ധ്ര കേസരി എന്നറിയപ്പെട്ട ടി പ്രകാശമായിരുന്നു ഈ ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത്